ിൽ മിസൈൽ ആക്രമണത്തിൽ ഹമാസ് സായുധ വിഭാഗം നേതാവ് കൊല്ലപ്പെട്ടു നമസ്കാരം കൊട്ടാരക്കര വീഡിയോയിലേക്ക് സ്വാഗതം ലബനനിൽ വ്യോമാക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ വടക്കൻ ലബനിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ഹമാസ് സായുധ വിഭാഗം നേതാവ് സയ്യിദ് അത്തല്ല കൊല്ലപ്പെട്ടു ഇതോടെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം രണ്ടായിരം കടന്നു വടക്കൻ ലെബനൻ നഗരമായ ട്രിപ്പോളിയിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിലാണ് ഹമാസ് ആയുധ വിഭാഗം തലവനായ സയ്യിദ് അത്തല്ല കൊല്ലപ്പെട്ടത് അത്തല്ലയുടെ മൂന്ന് കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ബെയ്റൂത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ തുടർച്ചയായ സ്ഫോടനങ്ങളുണ്ടായി ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണിത് ഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഉണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ ഏഴുപേരും കൊല്ലപ്പെട്ടു ഇതിനിടെ ലബനനിൽ യു എസ് പൗരൻ കൊല്ലപ്പെട്ടെന്ന വാർത്ത അമേരിക്ക സ്ഥിരീകരിച്ചു സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഐക്യരാഷ്ട്ര സംഘടന സമാധാന സേനാംഗങ്ങൾ തെക്കൻ ലബനനിൽ നിലയുറപ്പിച്ചു ഇസ്രായേലിനും ലബനിനുമിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമം തുടരുകയാണ് സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖി സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ എത്തി അതിനിടെ തെക്കൻ ഇസ്രായേലിലെ ഐൻ ഹാഷ്ലോഷയിലും കിസുഫിലും മുന്നറിയിപ്പ് സൈറൻ നൽകിയിട്ടുണ്ട് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖാമനെയുടെ പ്രഭാഷണത്തിന് പിന്നാലെ ഇറാൻ റോക്കറ്റ് ആക്രമണം നടത്തിയതിൽ പ്രകോപിതരായാണ് ഇസ്രായേൽ വ്യോമാക്രമണം വീണ്ടും കടുപ്പിച്ചത് ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ